शरणागतम् जन्म मृत्यु जरा व्याधि पीडितं कर्म बन्धनैः ഇന്നിവിടെ നമ്മൾ ആദ്യം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ മനുഷ്യ മനസ്സിന്റെ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണവും അതിനുള്ള നിവാരണവുമാണ് ഈ മേള മുഴുവൻ ദർശിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ നോക്കും. യജാമഹി സുഗന്ധിം പുഷ്ടിവർദ്ധനം. കാരണം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഐസിയുവിന്റെ മുന്നിലാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമ്മുടെ മാതാവായ ഭൂമിദേവി ഈ ലോകത്തിലെ ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം അമ്മയാണ് ഐസിയുവിൽ കിടക്കുന്നത്. ത്രയംബകം ആധ്യാത്മിക ദർശന മേളയിലെ ഏറ്റവും ആകർഷണമായ അമർനാഥ് ഗുഹാ ദർശനത്തിന് മുന്നിലാണ് നമ്മൾ. ത്രയംബകം യജാമഹി സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉൽവാരുക്മിവ സോമനാഥൻ ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രത്തിലെ ആദ്യ വരിയിൽ സ്തുതിക്കുന്ന സോമനാഥനാണ്. ഓം യജാമഹി സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉൽവാരുക്മിവ സത്യധർമാദികൾ നിറഞ്ഞ സാക്ഷാൽ ശ്രീനാരായണപുരി വൈകുണ്ഠമെന്ന് നാം കേട്ട അതേ സ്വർഗിമലോകത്തിന്റെ മോഡൽ തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗ ദർശനത്തിന്റെ ഉദ്ഘാടനം ആര്യവൈദ്യ ഫാർമസിയുടെ ജിയമായ ശ്രീ ശ്രീ കൃഷ്ണ വാര്യർ അവരുടെ ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യുക. ലോകമെമ്പാടുമുള്ള മാനവര കണ്ടും കേട്ടും വായിച്ചും പഠിക്കുവാൻ നമുക്ക് ഏവർക്കും അവസരം പ്രാപ്തമായിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള രാജ്യോഗ എക്സിബിഷനായിട്ട് ഈ എക്സിബിഷനിലെ പലതരത്തിലുള്ള അറിവുകളാണ് അടങ്ങിയിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളത് ആത്മജ്ഞാനം, രണ്ടാമത്തേത് കർമ്മ സിദ്ധാന്തമാണ്, അടുത്തത് പുനർജന്മ സിദ്ധാന്തം. ഈ രാജ്യോഗ എക്സിബിഷനിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകരാനും. ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയം ഈ വിശ്വത്തിന് സമർപ്പിക്കുന്ന ഒരു മുഖ്യമായ സ്റ്റോളിന്റെ മൾട്ടി മീഡിയ പ്രസന്റേഷൻ നൽകുന്ന സ്റ്റോളിലാണ് മെഡിറ്റേഷന്റെ വളരെ ഡീപ്പായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന വീഡിയോ റൂമാണ് ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ബ്രഹ്മകുമാരീസിന്റെ കോർഡിനേറ്ററായ ബ്രഹ്മകുമാരി മീനാക്ഷി.
എനിക്കാണ് ഇതെല്ലാം വേണ്ടതെങ്കിൽ ഞാൻ എന്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മാത്രമേ ഇതെല്ലാം അനുഭവിക്കുവാൻ കഴിയൂ. ഞാൻ ആത്മസ്ഥിതിയിലിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഈ സുഖവും ശാന്തിയുമെല്ലാം എന്റെ സമീപം തന്നെ ഉണ്ടാകും. ഓം ത്രംബകം യജാമഹേ സുഗന്ധി